നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിൽ അനായാസം കൃഷി ചെയ്യാൻ പറ്റുന്നതും കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മൾക്ക് വിളവ് ലഭിക്കുന്നതും അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗം കൂടിയായ കൂൺ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കൂണിൻ്റെ വിത്ത്. ഈ കൂണിൻ്റെ വിത്ത് ചോളത്തിലും നെല്ലിലും ഒക്കെ നമുക്ക് ലഭ്യമാണ്. ഞാൻ സാധാരണയായിട്ട് ചോളത്തിൻ്റെ വിത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചോളത്തിൻ്റെ വിത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നെല്ലിൻ്റെ വിത്തിനേക്കാളും എളുപ്പത്തിൽ തന്നെ കൂൺ ലഭിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് നമുക്ക് രണ്ട് കൂൺ ബെഡ് ഉണ്ടാക്കുവാനായിട്ട് പറ്റും. ഞാനിവിടെ വൈക്കോലിലാണ് ചെയ്യുന്നത്. കുറച്ച് പഴകിയ വൈക്കോൽ തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കൃഷി കഴിഞ്ഞ് ഒരു 6 മാസമെങ്കിലും പഴക്കമുള്ള വൈക്കോൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ വൈക്കോൽ ഒരു 12 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിട്ട് ഒരു 1-2 മണിക്കൂർ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ തിളപ്പിച്ചെടുത്ത വൈക്കോലാണിത്. ഇനി നമുക്കിത് നല്ല വൃത്തിയുള്ള ഒരു ചാക്കിൻ്റെ പുറത്തേക്ക് വിരിച്ചിട്ട് ഇതിൻ്റെ അധിക ഈർപ്പമൊന്ന് മാറ്റിയെടുക്കാം. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ഷെയ്ഡിലിട്ട് വേണം നമ്മളിങ്ങനെ ഉണക്കിയെടുക്കാനായിട്ട്. അപ്പോൾ 1¼% ഈർപ്പത്തിൽ നമ്മളിവിടെ വൈക്കോൽ ബെഡ് കെട്ടാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1¼% ഈർപ്പം നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ വൈക്കോൽ നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ വെള്ളം വരാൻ പാടില്ല, എന്നാൽ നമ്മുടെ കയ്യിൽ ഈർപ്പം ഉണ്ടാവണം താനും. ഇനി നമുക്ക് ഈ കൂൺ വിത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന പ്ലേറ്റും കത്രികയും ഒക്കെ ഒരു ഡെറ്റോളോ അല്ലെങ്കിൽ സ്പിരിറ്റോ വെച്ചിട്ടൊന്ന് അണുവിമുക്തമാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന പ്ലേറ്റിലൊക്കെ നല്ലോണം ഡെറ്റോൾ ഒന്ന് തൂത്ത് കൊടുക്കണം. ഇനി നമുക്ക് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഈ കൂൺ വിത്ത് ഇരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ടത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂൺ വിത്തൊക്കെ കണ്ടല്ലോ. സാധാരണയായിട്ട് ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ കൂൺ വിത്തൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ കൂണിൽ എന്തെങ്കിലും കണ്ടാമിനേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇത് കവറിൻ്റെ ഓപ്പണിംഗ് ആണ്. തിരിച്ച് ആ സീൽ ചെയ്ത വശം നമുക്ക് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ട് അതൊരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കാം. ഇതാ ഇതുപോലെ കെട്ടിയെടുക്കുക. ഇനി കവറിന് തുറന്നിട്ട് അതിൻ്റെ അടിവശത്ത് നമ്മൾ ആദ്യമേ കുറച്ച് വിത്തിടുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൈക്കോൽ ഒരു ചുമ്മാട് പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് വേണം നമുക്ക് ഈ കവറിനകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ചുറ്റിയെടുക്കണം. കണ്ട, ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് കവറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേളിലേക്ക് സൈഡിൽ കൂടി നമുക്ക് കൂണിൻ്റെ വിത്തിട്ട് കൊടുക്കാം. ഇങ്ങനെ സൈഡിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടി വൈക്കോലെടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്ന വൈക്കോലെല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വൈക്കോലെല്ലാം ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വൈക്കോലിൻ്റെ മുകളിൽ കൂടി കുറച്ച് വിത്ത് വിതറി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഈ കവറ് വീണ്ടും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് അതിൻ്റെ മേൽവശം നല്ലോണം ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതിനെ ഒരു കൂൺ ബെഡ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് അധികം വെളിച്ചം കയറാത്ത, നല്ല വായുസഞ്ചാരമുള്ള, അധികം ചൂടടിക്കാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ഇതിനെ സൂക്ഷിച്ചു വയ്ക്കണം. ഒരു 15 ദിവസമെങ്കിലും എടുക്കും നമുക്കിതിൽ നിന്ന് കൂൺ ലഭിക്കാനായിട്ട്. ഇനി നമുക്കിതിൽ ഒരു കാര്യം കൂടി ചെയ്യണം, നമുക്കൊരു പിന്നോ അല്ലെങ്കിൽ സൂചിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൽ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഈ വിത്ത് ഇട്ടിരിക്കുന്നതിന് വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. മേളിലും താഴെയും അടിയിലുമൊക്കെ നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ദാ ഈ വിത്തെല്ലാം കണ്ടോ, നല്ല പഞ്ഞിക്കെട്ട് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കൂൺ ബെഡ് ഇട്ടിട്ട് 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന വൈക്കോലിൻ്റെ ഈർപ്പമൊക്കെ കറക്റ്റാണ്, നല്ല ഗുണമേന്മയുള്ള വിത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 3-ാമത്തെ ദിവസം തന്നെ ഇതിൻ്റെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഒരു 5-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഒരു ചിലന്തി വല പോലെ കൂണിൻ്റെ തന്തുക്കൾ ഈ വൈക്കോലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് ഈ കൂൺ ബെഡ് നല്ല വൈറ്റായിട്ട് അതിൽ നിന്ന് കൂൺ മൊട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സ് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ കൂൺ കൃഷിയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം 1-ോ 2-ോ ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഈർപ്പമാണ് ശരിക്കും പ്രധാനമായിട്ടും നമ്മൾക്ക് പഠിച്ചെടുക്കേണ്ടത്. അതിൻ്റെ ഈർപ്പവും എത്ര ഊഷ്മാവിലാണ് നമ്മൾക്ക് കൂൺ നന്നായിട്ട് വളർന്ന് കിട്ടുന്നത്, അതൊക്കെ 1-ോ 2-ോ ബെഡ് ഇട്ടിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾക്ക് കൂടുതൽ ബെഡ് ഇടാനായിട്ട്. 1-ോ 2-ോ ബെഡ് ഇട്ട് പിന്നെ ഒരു 5 എണ്ണം ഇടുക, പിന്നെ ഒരു 10 എണ്ണം ഇടുക, അങ്ങനെയൊക്കെയാണ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.